ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്ത. കോട്ടയം പാലായ്ക്ക് സമീപം മാനത്തൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു. 14 പേർക്ക് പരിക്കേറ്റു. തമിഴ്നാട് വെല്ലൂരിൽ നിന്നുള്ള തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത്. നവീൻ വർഗീസ് ടെലിഫോണിൽ ചേരുന്നു. നവീൻ, എങ്ങനെയാണ് അപകടം? പരിക്കേറ്റവരുടെ സ്ഥിതി എന്താണ്? പി ജി പുലർച്ചെ 1 മണിയോടെയാണ് അപകടമുണ്ടായത്. പാലം മാനത്തൂരിൽ വെച്ച് ഇവരുടെ ബസ് നിയന്ത്രണം വിട്ട് വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് നിഗമനം. 15 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഈ ബസിന്റെ ഗ്ലാസ് തകർന്ന്, ചില്ല് തകർന്ന് അതിൽ നിന്ന് പുറത്തേക്ക് വീണവർക്കാണ് സാരമായി പരിക്കേറ്റിരിക്കുന്നത്. 5 സാരമായി പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആരുടെയും നില അതീവ ഗുരുതരമല്ല. കൈകൾക്കും കാലുകൾക്കും ഒടിവും ചതവുമാണ് പ്രധാനമായും സംഭവിച്ചിരിക്കുന്നത്. ഈ പുലർച്ചെ 1 മണി ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള വാഹനങ്ങൾ റോഡിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ദുരന്തത്തിലേക്ക് വഴിമാറിയില്ല. രാമാപുരം പോലീസും അഗ്നിശമന സേനയും സ്ഥലത്തെത്തിയാണ് പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാലാ മാനത്തൂരിൽ പുലർച്ചെ 1 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത്. പി ജി. ശരി നവീൻ.